കീം എം ബി ബി എസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഓപ്ഷൻ കൺഫേം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റിൽ വരുള്ളൂ. ഇപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് അവൾ പങ്കെടുത്തു, പങ്കെടുത്ത ആളുകളാണെങ്കിൽ അവരിനി ആ കോളേജിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ലോഗിൻ ചെയ്യുകയോ ഓപ്ഷൻ രജിസ്റ്റർ ഒന്നും വേണ്ട, അവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എനിവേ ആരെങ്കിലുമൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺഫേം ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആ കൺഫേം ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും കോളേജുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിയേക്കാം. അങ്ങനെ ആരെങ്കിലും കൺഫേം ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ കോളേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞാൻ ആ കോളേജിൽ തന്നെ പഠിക്കാൻ തയ്യാറാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തേക്കുക. എന്നാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല, കാരണം മുന്നേക്ക് ഇങ്ങനത്തെ പരാതികൾ കേട്ടിട്ടുണ്ട്, ഞാനങ്ങനെ കൺഫേം മാറ്റി കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു സാർ, നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ തന്നെ ലോഗിൻ ചെയ്ത് നോക്കും. അപ്പോൾ കൺഫേം എന്നുള്ള ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരു ഡിക്ലറേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കീം അതോറിറ്റി എന്ത് ചെയ്യും, നിങ്ങളുടെ ഹയർ ഓപ്ഷനിലുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ തരികയാണ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റിൽ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ ആദ്യ അലോട്ട്മെൻറ്റ് ഒരുപാട് കോളേജിൽ കൊടുത്തു, ഇനി നിങ്ങളുടെ ഹയർ ഓപ്ഷൻ കിട്ടിയ ആളുകൾക്കാണെങ്കിൽ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കാണെങ്കിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജ് ഫസ്റ്റ് മുതൽ തന്നെ കൊടുക്കുക. ഞാൻ ഏത് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ കോളേജുകളിലൊക്കെ താല്പര്യമില്ലാത്ത കോളേജുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റീഅറേഞ്ച് ചെയ്യാം, താല്പര്യമുള്ള കോളേജുകൾ മുകളിലേക്കും ബാക്കിയുള്ളതിലേക്ക് ബാക്കിയുള്ളത് താഴേക്കും ആക്കാം. ബി ഡി എസ് പോലുള്ള ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം, പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമാണ്. നമുക്ക് 15-ാം തീയതി വരെയാണ് ഇതിൻ്റെ സമയം കൊടുത്തിരിക്കുന്നത്. 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനുള്ള സമയമുണ്ട്. 15-ാം തീയതിക്ക് ശേഷം എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് ഷെഡ്യൂളും കൂടെ നോക്കാം. നമുക്ക് 10-ാം തീയതി ആരംഭിച്ചിട്ട് 15-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ ഓപ്ഷൻ കൺഫർമേഷനും നിങ്ങൾ കൊടുത്ത് കൺഫേം ആണ്. ചെറിയൊരു പ്രോസസ്സിംഗ്, 2 മിനിറ്റിൻ്റെ പ്രോസസ്സിങ്ങേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഒരു ഓപ്ഷൻസും ഉണ്ടാവില്ല. ആ സമയത്തിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. 19-ാം തീയതി എന്ത് ചെയ്യും, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കും. ആ അലോട്ട്മെൻറ്റുകളുടെ ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, ഒരു താൽക്കാലിക പ്രസിദ്ധീകരണമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും വരാം. അതേപോലെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ടോക്കൺ ഫീസ്, എം ബി ബി എസ് കോഴ്സ് അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിലൊക്കെയുള്ള കിട്ടുന്ന ആളുകൾ 100,000 രൂപയും എൻ ആർ ഐയിൽ കിട്ടുന്ന ആൾ 500,000 രൂപ എന്ത് ചെയ്യണം, നേരെ കീം അതിൻ്റെ അതോറിറ്റിയിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേയ്മെൻറ്റ് ചെയ്ത ആളുകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു കോളേജിലേക്കാണ് കിട്ടുന്നതെങ്കിൽ കീമിലേക്ക് അടച്ച പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. കോളേജുകൾ നിങ്ങൾ എത്രയാണോ അടച്ചിരിക്കുന്നത് ആ പൈസ എന്ത് ചെയ്യാം, മേടിച്ചിട്ട് സെക്കൻഡ് കോളേജിലേക്ക് പോവുക. ഇനി ഗവൺമെൻറ്റിൽ കിട്ടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നേരെ കോളേജിൽ പോയാൽ മതി, അങ്ങോട്ട് എന്ത് ചെയ്യും, ആ പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നിങ്ങൾ കൊടുക്കുക. ശ്രദ്ധിച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.